എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തെ എതിർത്ത് സർക്കാർ. അന്വേഷണം ശരിയായ ദിശയിലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാനാണ് കേസ് ഡയറി പരിശോധിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. സി ബി ഐ അന്വേഷണം ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നതായും കോടതി വ്യക്തമാക്കി. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി വിശദമായി വാദം കേൾക്കും. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും ഹൈക്കോടതിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, ഈ നവീൻ ബാബു, എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സി ബി ഐ വേണ്ടെന്നും സർക്കാർ നിലപാടെടുത്തിരിക്കുന്നു. സർക്കാർ അത് അവരുടെ റിപ്പോർട്ടായി തന്നെ കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കോടതി പറഞ്ഞാൽ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുകൂടി സർക്കാർ ഇതിനൊപ്പം ക്ഷമിക്കുന്നത്, അത് കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐ ആണ് പറഞ്ഞത്. അതായത് സി ബി ഐക്ക് ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല. അവർക്കൊരു തരത്തിലും ഇതിനോട് എതിർപ്പുമില്ല. കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ കേസ് ഏറ്റെടുക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് സി ബി ഐ അറിയിച്ചിരിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിലാണ്, ഒരു കാരണവശാലും സി ബി ഐ ഈ കേസിൽ വരേണ്ടതില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഏറ്റെടുക്കാൻ സി ബി ഐ തയ്യാറാണോ എന്നല്ല തങ്ങൾ നോക്കുന്നതെന്നും സി ബി ഐ അന്വേഷണം ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും ഹൈക്കോടതി ഇന്ന് മറുപടി നൽകി. അതായത് സി ബി ഐ അവരുടെ ഭാഗം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഒരു സി ബി ഐ അന്വേഷണമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിനോട് സത്യവാങ്മൂലം നൽകാനും കേസ് ഡയറി ഹാജരാക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ തുടരുകയാണ്. ശ്രീകാന്ത്, ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കേസ് ഏറ്റെടുക്കുന്നതിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് സി ബി ഐ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി അക്കാര്യത്തിൽ ഇടപെട്ട് പറഞ്ഞത് സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നതല്ല പരിശോധിച്ചത്. സി ബി ഐ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഈ കേസിലുണ്ടോ എന്ന പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ സി ബി ഐ കേസ് അന്വേഷിക്കേണ്ടതില്ല. നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് സർക്കാർ നിലപാട്. സത്യവാങ്മൂലം സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു കൊലപാതകമാണ് ആണോ എന്നതുകൂടി പരിശോധിക്കണം എന്നതായിരുന്നു മഞ്ജുഷയുടെ ആവശ്യം. അക്കാര്യങ്ങൾ കൂടി ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കും എന്നൊരു നിലപാട് സർക്കാർ എടുത്തതായി കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീകാന്ത്, അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീകാന്ത്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയൂ. ഗോപകൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാൻ കേസ് ഡയറി തങ്ങൾ പരിശോധിക്കുമെന്ന് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയാണോ എന്നാണ്, ആത്മഹത്യ തന്നെയാണ് എന്നാണോ നിങ്ങൾ സംശയിക്കുന്നത് എന്ന് പോലീസിനോട് കോടതി പിന്നീട് തുടർന്ന് ചോദിച്ചു. ആ ദിശയിലാണല്ലോ നിങ്ങളുടെ അന്വേഷണം പോകുന്നത്, ആത്മഹത്യ തന്നെയാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ, അതോ നേരെ മറിച്ച് മറ്റെന്തെങ്കിലും ഉള്ളതായി നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് കോടതി പോലീസിനോട് ചോദിക്കുകയുണ്ടായി. ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ, സി ബി ഐ തന്നെ വേണമോ എന്നും എ ഡി എം അതിന്റെ കുടുംബത്തോട് കോടതി ചോദിക്കുകയും ചെയ്തു. അന്വേഷണം ശരിയായ ദിശയിലാണോ എന്ന് തങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും അന്വേഷണം പക്ഷപാതപരമാണെന്നതിന് തെളിവുകൾ വേണമെന്നും കോടതി പറയുന്നു. അതായത് എ ഡി എമ്മിന്റെ കുടുംബം ഉന്നയിച്ച ആക്ഷേപത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും വരുന്ന പരാമർശങ്ങൾ. അത് കോടതി ഇപ്പോൾ അതിന്റെ മെറിറ്റ്, കേസിന്റെ മെറിറ്റ്, ഈ ഹർജിയുടെ മെറിറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പരിശോധിക്കുകയാണ്. അതിന്റെ തുടക്കം മുതൽ നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാകും, അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സി ബി ഐ അന്വേഷണം വേണ്ട എന്നും സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുന്നു. തൊട്ടു പിന്നാലെ കോടതി പറഞ്ഞാൽ ഈ കേസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് സി ബി ഐ വന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞ കാര്യം, ഈ കേസ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ എന്നല്ല ഞങ്ങൾ നോക്കുന്നത്, നേരെ മറിച്ച് സി ബി ഐ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ഈ കേസിൽ, അതാണ് തങ്ങൾ പരിശോധിക്കുന്നത് എന്ന് കോടതി മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ, ശ്രീകാന്ത്, ഈ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ നൽകിയിരിക്കുന്ന ഹർജിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ തന്നെ ഇതിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണൂരിലെ സി പി എം നേതൃത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നതാണ്. ഒന്ന്, ഇൻക്വസ്റ്റ് നടപടികൾ ചട്ടപ്രകാരമല്ല നടന്നത്, ബന്ധുക്കൾ എത്തിയ ശേഷമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കൂ എന്ന ചട്ടം ലംഘിക്കപ്പെട്ടു എന്നത് മറ്റൊന്ന്, ഇത് കൊലപാതകമാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നത് മൂന്നാമത്തേത്, പോസ്റ്റ്മോർട്ടം നടപടികളിലെ അപാകതകൾ സംബന്ധിച്ച് കുടുംബത്തിനുള്ള ആശങ്ക. ഇങ്ങനെ ഈ അന്വേഷണ സംഘത്തിന്റെ കീഴിലുള്ള പരിശോധനകളൊന്നും തന്നെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരില്ല എന്ന് സംശയം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഹർജിയാണല്ലോ കോടതിയുടെ മുന്നിലുള്ളത്. ഈ ഹർജിയിലെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് കോടതിക്ക് തോന്നാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ സൂചനകൾ വല്ലതും ഉണ്ടോ പുറത്ത്?
കമ്മീഷൻ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ അന്വേഷണം പക്ഷപാതപരമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മഞ്ജുഷയുടെ ഹർജിയിൽ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. കോടതി അത് കൃത്യമായി വായിച്ചു, കോടതി അത് വിലയിരുത്തി. ശേഷം കോടതി പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ തെളിവുകൾ വേണം, അത് ഈ ഹർജിയിലെ ആരോപണങ്ങളായി മാത്രം നിലനിന്നാൽ പോരാ, നേരെ മറിച്ച് ഇത് പക്ഷപാതപരമായാണ് പോലീസ് കൊണ്ടുപോകുന്നത്. ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട വീഴ്ച, അതിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ഈ പ്രതിക്ക് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള സഹായം കിട്ടുന്നുണ്ടോ, പോസ്റ്റ്മോർട്ടം ഒരു സ്ഥലത്ത് തന്നെ നടത്താൻ ഈ ജില്ലാ കളക്ടർ നിർബന്ധം പിടിച്ചതിൻ്റെ തെളിവുകൾ, അത്തരത്തിലുള്ള രേഖകൾ അതൊക്കെ തന്നെയുണ്ടോ, അതിന് തെളിവുകളുണ്ടോ എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ട്, ഈ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാൻ തങ്ങൾ കേസ് ഡയറി പരിശോധിക്കും എന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഈ കേസ് ഡയറി ഇതിനോടകം തന്നെ പോലീസ് കോടതി മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരെ തിടുക്കപ്പെട്ട് ഹർജി വന്ന ഉടൻ തന്നെ തിടുക്കപ്പെട്ട് ഇതിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കാനല്ല കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് പഠിച്ച ശേഷം മാത്രം ഈ കേസ് ഡയറി മുഴുവൻ പഠിച്ച് അതിൽ ഏതെങ്കിലും തരത്തിൽ CBI അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടോ, പക്ഷപാതപരമായാണോ പോലീസിന്റെ അന്വേഷണം പോകുന്നത്, അത് പരിശോധിച്ച ശേഷം മതി CBI അന്വേഷണം എന്ന നിലപാടിലേക്ക് കോടതി എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് തന്നെ ആയിരിക്കണം കോടതിയുടെ ഈ പരാമർശങ്ങളിലൂടെ വന്നത്. CBI അന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്ന ഒരു നിലപാടിലേക്കാണോ കോടതി എത്തുന്നത്? മാത്രമല്ല, ജില്ലാ കളക്ടർക്ക് ഈ സംഭവത്തിൽ ഉള്ള പങ്ക് സംബന്ധിച്ച സംശയങ്ങൾ കൂടി മഞ്ജുഷ ഹർജിയിലൂടെ ഉന്നയിച്ചിരുന്നു. ആ കാര്യങ്ങൾ പരിശോധിക്കപ്പെടാതെ പോകുന്നു എന്ന ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായി നിലനിൽക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലമൊക്കെ കോടതി പരിശോധിച്ചില്ലേ? നിലവിൽ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യമില്ല എന്ന ഒരു തീർപ്പിലേക്ക് കോടതി എത്തുകയാണ്. തീർപ്പിലേക്ക് കോടതി എത്തിയിട്ടില്ല, അതിന്റെ സമയമായിട്ടില്ല, ഇത് പ്രാഥമിക ഘട്ടമാണ്. പക്ഷേ കോടതിയുടെ ചോദ്യങ്ങളിൽ നിന്നും ഒരു CBI അന്വേഷണത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന കാര്യം സംശയകരമാണ്. കാരണം കോടതി ഒരു ചോദ്യം ചോദിച്ചത് അതിന് ഏറ്റവും വ്യക്തമായ ഉത്തരവാണ്. ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതായത് കേരള പോലീസിലെ തന്നെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന് ഈ കേസിന്റെ മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ, അതോ CBI തന്നെ വേണമെന്നാണോ നിർബന്ധം എന്ന ഒരു ചോദ്യം കോടതിയിൽ നിന്നും വരുന്നതിലൂടെ നമ്മൾ വരികൾക്കിടയിലൂടെ വേണമെങ്കിൽ വായിക്കേണ്ടത് ഇപ്രകാരമാണ്. അതായത് CBI വേണ്ടതുണ്ടോ എന്ന സംശയം ആ കോടതിക്കും ഉണ്ട് എന്നുള്ളതാണ്. ഉന്നത ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ചിലെയോ മറ്റോ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്. അതിൽ ശ്രീകാന്ത്, ഒരു കാര്യമുള്ളത്, ഇത് കേസ് ഡയറി കോടതി പരിശോധിച്ചിട്ടില്ലല്ലോ അല്ലെ? കേസ് ഡയറി കോടതിയുടെ കയ്യിൽ കിട്ടിയതല്ലേ ഉള്ളൂ ഇപ്പോൾ? അതായത് നേരത്തെ ഒരു വിവരം പുറത്തു വന്നത്, ഈ CBI അന്വേഷണത്തിന് ഹർജി ഹൈക്കോടതിയിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഈ SIT എന്തൊക്കെയോ ചില നീക്കങ്ങൾ നടത്തുന്നു. അതായത് കേസ് ഡയറിയിലേക്കുള്ള വിവരങ്ങൾ എന്ന മട്ടിൽ വളരെ വേഗത്തിൽ മൊഴിയെടുക്കൽ, ചോദ്യം ചെയ്യൽ, അന്വേഷണം ആ നിലയിൽ ഇതുവരെ ഒന്ന് തണുത്തു നിന്നിരുന്ന അന്വേഷണത്തിന് വേഗം കൂടി എന്ന് ഒരു വിവരമുണ്ടായിരുന്നു. അതായത് ഈ ഹൈക്കോടതിയിൽ ഹർജി ഈ കുടുംബം ഫയൽ ചെയ്തതിന് പിന്നാലെ, അപ്പോൾ കോടതിക്ക് അതൊക്കെ ഈ കേസ് ഡയറിയിൽ നിന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ട സംഗതികളാണ്. അങ്ങനെ കോടതി ആ കേസ് ഡയറി പരിശോധിച്ചിട്ടാണോ ഈ പരാമർശം നടത്തിയത്, അതോ കോടതി അത് പരിശോധിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ? ജയകുമാർ, കേസ് ഡയറി കോടതി പരിശോധിച്ചിട്ടില്ല, കോടതി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാൻ ഈ കേസ് ഡയറി പരിശോധിക്കും എന്ന് കോടതി പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ് കോടതി പറയുന്നത്, അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നറിയാൻ കേസ് ഡയറി പരിശോധിക്കും എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേസ് ഡയറി കോടതി പരിശോധിച്ചിട്ടില്ല, ഇന്ന് കേസ് ഡയറി വന്നിട്ടേയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഇതിൽ ചേർത്ത് പറയേണ്ടത്, അപ്പോഴും കോടതിക്ക് ഈ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കാനും അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താനും തക്ക തെളിവുകളുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും കോടതിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.